ഈ ഒരു കുനിയിൽ പാലത്തിന്മേൽ വ്ലോഗ് ചെയ്യുമ്പോഴാണ് എനിക്ക് നമ്മുടെ റഷീദ് കുനിയിലിനെ പരിചയപ്പെടാൻ ഭാഗ്യം ലഭിച്ചത്. അദ്ദേഹം പല കാര്യങ്ങളിലും തിളങ്ങി നിൽക്കുന്ന ഒരു മഹാപ്രതിഭയാണ്. ഒരു പ്രകൃതി ആർട്ട് ഗ്രൂപ്പ് ഉണ്ട് എന്റെ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ജോബാണ്. ഏതായാലും നേരത്തെ ഒരു നല്ലൊരു പ്രണയഗാനം നമുക്ക് വേണ്ടി പാടി തന്നല്ലോ, ഒന്ന് പാടുമോ? ഒരു നഷ്ടവസന്തം, അതായത് നഷ്ടപ്രണയ വസന്തത്തിന്റെ കുറിച്ച്. പ്രണയിച്ചു ഇപ്പൊ എന്റെ ഭാര്യയാണ്, ഭാര്യയും മൂന്ന് മക്കളുണ്ട്. എന്റെ ധാരണ നിങ്ങൾ ഒരു ബാച്ചിലർ ആണെന്നാണ്. സോറി, അതിന്റെ കൂടെ തന്നെ നമ്മുടെ കലാജീവിതം നയിച്ചുകൊണ്ട് പോയി. അത് ഞാൻ അറിഞ്ഞില്ല. പ്രണയിച്ചവരെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ ഭാര്യ തന്നെയാണ് ഇതിന് ഇൻസ്പിറേഷൻ ആയത് ഈ കവിത? തീർച്ചയായിട്ടും. എന്റെ ഭാര്യയുടെ പേര് അശ്വിനി, തിരൂർ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. മിക്സഡ് മാരേജ് ആണ്. കനൽ കിളികൾ എന്നാണ് എന്റെ കവിതയുടെ പേര്. അപ്പം ഞാൻ എഴുതിയ ആ കവിത നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഏതോ നിലക്കൊമ്പിൽ വെൺവാർമുകിലിൻ സ്വപ്നം പെയ്തിറങ്ങി മോഹം കൊതിപ്പുണ്ടു ജനൽ പാളി തന്നരികിൽ ചാഞ്ഞുറങ്ങി കനൽ കിളികൾ കരളിൽ കാവലായി നിന്നു കനൽ കിളികൾ കരളിൽ കാവലായി നിന്നു അവളെ കാണാൻ നെഞ്ചും പിടഞ്ഞു അവളെ കാണാൻ നെഞ്ചും പിടഞ്ഞു പാതി പകർ ഞാൻ പാടിയ പാട്ടുകൾ പാതി വഴിയിൽ പതുങ്ങി നിന്നു പാമരനാം എന്നെ പാടേ തളർത്തി നിൻ പാദസരത്തിൻ പതിഞ്ഞ സ്വരം ഇലകൾ കൊഴിഞ്ഞൊരു ഇലമംഗലച്ചോട്ടിൽ ഇണയായി നടന്നൊരു ഇടനാഴികൾ ഇനിയൊരു ജന്മം കടം തരുമോ പെയ്തൊഴിയാത്തൊരു കന്ദം തൊടുമോ ഏതോ നിലക്കൊമ്പിൽ വിൺവാർമുകിലിൻ സ്വപ്നം പെയ്തിറങ്ങി മോഹം കൊതിപ്പുണ്ടു ജനൽ പാളി തന്നരികിൽ ചാഞ്ഞുറങ്ങി വെരി ഗുഡ് കാലം കവർന്നൊരാക്കരളിൻ കിനാവുകൾ കരിമഷിക്കണ്ണിൽ കൊതിർന്നിരുന്നു കാതരെ നീ അന്ന് ആരും കാണാതെ കവിൾത്തടം കണ്ണീരിൽ തെളിച്ചിരുന്നു പകരാൻ മറന്നൊരു പ്രണയത്തിൻ പീലിയിൽ പലവർണ്ണമായി ഞാൻ ഒളിച്ചിരുന്നു പറയാതെ പോയൊരു പ്രണയാളനത്തിയിൽ പനി നീർക്കണം ഞാൻ തെളിച്ചിരുന്നു ഏതോ നിലക്കൊമ്പിൽ വിൺവാർമുകിലിൻ സ്വപ്നം പെയ്തിറങ്ങി മോഹം കൊതിപ്പുണ്ടു ജനൽ പാളി തന്നരികിൽ ചാഞ്ഞുറങ്ങി വെരി ഗുഡ് റഷീദ് ഭായ്. താങ്ക് യു ഡോക്ടർ. വെറും എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഗാനം കേൾക്കുമ്പം ആ വരികൾ നമ്മളെ എന്തോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഞാനും എൻ്റെ ഒരുപാട് ബാല്യകാല ഓർമ്മകളിലൂടെ അറിയാതെ യാത്ര ചെയ്തു പോയി. ഒരുപാട് വല്ലാത്തൊരു കുളിർമയാണ് ഫീൽ ചെയ്തത്. റഷീദ് ഭായ് തന്നെ എനിക്ക് ആ ചൂടുള്ള നല്ല സ്വസ്ഥമായിരിക്കാൻ പറ്റുന്നൊരു ഏരിയ കണ്ടെത്തി ഇവിടെ വന്ന് പാടിത്തന്ന ഈ കുളിർക്കാറ്റൊക്കെ നിൻ്റെ പാട്ടുകൾക്കനുസരിച്ച് എന്നെ തലോടിയപ്പോൾ ശരിക്കും പറയണേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറയുന്നത് റഷീദ് ഭായ് ഒരു കുറച്ചുകൂടി ബാക്ക്വേർഡ് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും
മുന്നിന്നും കുറച്ച് മുന്നോട്ട് പോയി ജീവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇന്നത്തെ ടെക്നോളജി ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ടെക്നോളജിയുടെ ഈ ഒരു യുഗത്തിൽ താങ്കളെ പോലെ ഡോക്ടറെ പോലുള്ള ആൾക്കാർ തന്നെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളിലെത്തിക്കാം. നമുക്ക് നമ്മുടെ ധർമ്മം ഒരു കലാകാരനായി ജീവിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ട ധർമ്മം അത് നമ്മൾ കയ്യുന്ന കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരുപക്ഷെ നീ സ്വന്തം കൈകൊണ്ട് എഴുതിയതാണെന്ന് പറയുമ്പം അതിലൊരു ഫീലിംഗ് വേറെയാണ്. കാരണം മനസ്സിലായില്ലേ, ഇതും ഒരു ഒരു സിനിമയെ കേട്ട പാട്ടോ ഒന്നുമല്ല, ഇത് നമ്മൾ അല്ലാതെ കേൾക്കുകയാണ്. നിൻ്റെ ഹൃദയത്തു നിന്ന് വരുന്ന വരികളാണ്. ആദ്യം ഞാൻ നിന്നെയും നിൻ്റെ ഭാര്യയും ബാല്യകാലത്ത് പ്രണയിച്ച ആ ഒരു കാലഘട്ടമാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്ക് പോയി, അന്നത്തെ പ്രണയങ്ങളിലൂടെ പോയി, അവസാനം ഞാൻ നീ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയിലുള്ള ഇപ്പോഴുള്ള ലോകത്തേക്കൂടും എന്നെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ ലൈഫിലൂടെയാണ് നിൻ്റെ ഒരു പാട്ട് എന്നെ കൊണ്ടുപോയത്. ഇടയ്ക്ക് ഞാൻ കണ്ണടച്ചുപോയി, അടച്ചുപോയപ്പം വീണ്ടും അത് വിഷ്വലൈസ് ചെയ്യായിരുന്നു. ഈ വിഷ്വലൈസേഷനാണല്ലോ നമുക്ക് നൽകുന്ന അനുഭൂതി എന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു റഷീദ് ഭായ്.